സുഹൃത്തെ, ഞാൻ ജസ്സിൽ. മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള PSC നവംബറിലേക്കുള്ള ഒരു പുതിയ നോട്ടിഫിക്കേഷന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരുപാട് തസ്തികകളിൽ പുതിയ വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് വേക്കൻസികൾ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. മാസ്റ്റർ ജി ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമ്മൾ ഈ വീഡിയോക്ക് 1000 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടും നമ്മളെ കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കും. എന്തായാലും ഒരു കമൻറ്റ് എന്തെങ്കിലും ചെയ്യുമല്ലോ. എന്നാലും നമുക്ക് മാസ്റ്റർ ജിയുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണിത്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം കേരള PSC.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് വലത് ഭാഗത്ത് ഒരു 3 ചിഹ്നം കാണാം, അതായത് 3 ടാബ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള സെക്ഷനിൽ പോകാം. റിക്രൂട്ട്മെൻറ്റിൽ നോട്ടിഫിക്കേഷനിൽ പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് എക്സ്ട്രാ ഓർഡിനറി ഡേറ്റ്, എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് ഡേറ്റ് 29/9/2023, കാറ്റഗറി നമ്പർ 291 തൊട്ട് 333 വരെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് 1/11/2023 വരെ, അതായത് നവംബർ 1 തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്യുന്നില്ല, ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണ് പോസ്റ്റുകൾ എന്നുള്ളതാണ് നോക്കാനുള്ളത്. കാറ്റഗറി നമ്പർ 291 തുടങ്ങുന്നത്. കാറ്റഗറി നമ്പർ 291 അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസ്. നെക്സ്റ്റ് 292 അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഓറൽ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി, കേരള മെഡിക്കൽ സർവീസസ് തന്നെ. നെക്സ്റ്റ് 293 അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കമ്മ്യൂണിറ്റി ഡെൻറ്റിസ്ട്രി, എല്ലാം കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസിലാണ്. നെക്സ്റ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി 294. നെക്സ്റ്റാണ് മെഡിക്കൽ ഓഫീസർ ഹോമിയോ, ബൈ ട്രാൻസ്ഫർ ആണ്, ഹോമിയോപ്പതിയിലാണ്. 295 കാറ്റഗറി നമ്പർ, കാറ്റഗറി നമ്പർ 296 റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്. നമ്മൾ അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ജൂനിയർ ലെക്ചർ ഇൻ സ്കൾപ്ചർ കേരള കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ മ്യൂസിക് കോളേജസ്, 297. നെക്സ്റ്റാണ് നേഴ്സറി ടീച്ചർ സോഷ്യൽ ജസ്റ്റിസ്, അത് കാറ്റഗറി നമ്പർ 298. അടുത്തതാണ് പംഗർ ഇൻസ്ട്രക്ചർ, കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രിയൽ ബോർഡ്, കാറ്റഗറി നമ്പർ 299. നെക്സ്റ്റ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് പാർട്ട് 1 ജനറൽ കാറ്റഗറി, അത് KKSF ലിമിറ്റഡ് എന്ന കേരഫെഡിൻ്റെ സ്ഥാപനത്തിലേക്കാണ്. കാറ്റഗറി നമ്പർ 300 വരുന്നത്. നെക്സ്റ്റാണ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്, അതും കേരഫെഡിലേക്ക് തന്നെയാണ്, 301 കാറ്റഗറി നമ്പർ. നെക്സ്റ്റ് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ്, കാറ്റഗറി നമ്പർ 302. നെക്സ്റ്റ് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ്, കാറ്റഗറി നമ്പർ 303. നെക്സ്റ്റ് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹെൽത്ത് സർവീസസ്, അത് കാറ്റഗറി നമ്പർ 304. പിന്നെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LP സ്കൂളിലേക്കാണ്, കാറ്റഗറി നമ്പർ 305. അടുത്തത് UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം, കാറ്റഗറി നമ്പർ 306. കാറ്റഗറി നമ്പർ 307 സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ്, നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അടുത്തതാണ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പാർട്ട് 2 ബൈ ട്രാൻസ്ഫർ, കാറ്റഗറി നമ്പർ 308. നെക്സ്റ്റ് വർക്ക് സൂപ്രണ്ട് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 309. അടുത്തതാണ് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LP സ്കൂളിലേക്കാണ്, കാറ്റഗറി നമ്പർ 310 വരുന്നത്. അടുത്തതാണ് ബോട്ട് കീപ്പർ, കാറ്റഗറി നമ്പർ 311. നെക്സ്റ്റ് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, നമുക്ക് വീഡിയോ ചെയ്യാം, ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 312. അടുത്തതാണ് വെറ്റിനറി സർജൻ, കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ ഗ്രേഡ് 2, കാറ്റഗറി നമ്പർ 313. അടുത്തത് ഫീൽഡ് ഓഫീസർ, അത് വരുന്നത് കാറ്റഗറി നമ്പർ 314. അടുത്തതാണ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LP സ്കൂളിലേക്കാണ്, 315 കാറ്റഗറി നമ്പർ. അടുത്തത് UP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം, അത് കാറ്റഗറി നമ്പർ 316 തൊട്ട് 318 വരെ. അടുത്തത് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയുർവേദ, കാറ്റഗറി നമ്പർ 319. അടുത്തത് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയുർവേദ തന്നെ, അത് NCA വേക്കൻസിയാണ്, അത് കാറ്റഗറി നമ്പർ 320. അടുത്തത് നേഴ്സ് ഗ്രേഡ് 2 ആയുർവേദ,
മുസ്ലിം എൻ സി ആണ്, അത് കാറ്റഗറി നമ്പർ 321. അടുത്തത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക്, അത് വരുന്നത് കാറ്റഗറി നമ്പർ 322. അടുത്തത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് തന്നെ, അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 326. അടുത്തത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, അതും അറബിക്ക്, എൽ പി സ്കൂളാണ്, അതും എൻ സി എ വേക്കൻസിയാണ്, എസ് സിക്കാർക്കുള്ളതാണ്, കാറ്റഗറി നമ്പർ 320. അടുത്തത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, അതും എൻ സി എ എസ് സി ആണ്, കാറ്റഗറി നമ്പർ 328 വരുന്നത്. അടുത്തത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ്, അതും അത് എൻ സി എ എസ് ടി വിഭാഗത്തിനുള്ളതാണ്, അത് കാറ്റഗറി നമ്പർ 329. അടുത്തത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക്, അത് ലാത്തിൻ കത്തോലിക് വിഭാഗത്തിലുള്ള എൻ സി എ വേക്കൻസിയാണ്, അത് കാറ്റഗറി നമ്പർ 330. അടുത്തത് പാർട്ട് ടൈം ലാംഗ്വേജ് ടീച്ചർ സംസ്കൃത്, അത് അതും എൻ സി എ വേക്കൻസിയാണ്, ലാത്തിൻ കത്തോലിക്കാണ്, അത് കാറ്റഗറി നമ്പർ 331. അടുത്തത് ഡ്രൈവർ ഗ്രേഡ് ടു എച്ച് ഡി വി ഹെവി ഡ്രൈവേഴ്സ് ഹെവി ഡ്രൈവിംഗ് സൈനിക് വെൽഫെയർ ഓഫീസിലേക്കാണ്, അത് കാറ്റഗറി നമ്പർ 332. ഏറ്റവും അവസാനത്തെ വേക്കൻസിയാണ് ഫീൽഡ് വർക്കർ, അത് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, കാറ്റഗറി നമ്പർ 333. ഓക്കെ, അതായത് എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം സ്പെഷ്യലായിട്ട് ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ടുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പ്രധാനപ്പെട്ട പോസ്റ്റുകളൊക്കെ നമ്മൾ സെപ്പറേറ്റായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഇതിൽ എന്താണ് സിവിൽ എക്സൈസ് ഓഫീസറെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രധാനപ്പെട്ടുള്ള പോസ്റ്റുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൽ ഏതെങ്കിലും വീഡിയോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം, നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. എന്തായാലും ഇത്രത്തോളം പോസ്റ്റുകളാണ് നവംബർ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ, അതല്ലെങ്കിൽ നവംബർ 1st വരെ അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ, നമ്മൾ തുടക്കത്തിൽ നവംബർ നോട്ടിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞത് ഒക്ടോബർ മാസത്തിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ നമുക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.